എന്താ ഈ ചേച്ചി നമുക്കിനി കൊടുക്കാനുള്ളതാണോ? ആഗ്രഹമല്ലേ ചേച്ചി നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? അത് പ്രശ്നമുള്ളതാ. ഇതിപ്പോ കട്ടാക്കിട്ട് നമ്മൾ കൊടുക്കൂല ഇതെല്ലാം. അത് പണ്ട് ഇത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ തുടങ്ങുന്ന വരുന്നത് ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, മൊത്തം പീസാക്കൂലിനെ. അപ്പൊ ചേച്ചി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം കൊടുക്കാല്ലേ. ചേച്ചി മാത്രം ചെയ്യാൻ പറ്റില്ല. ശരിയാണോ അല്ലേ? ഫ്രണ്ട്സ് ഉണ്ടോ? ചേച്ചി മൊത്തം പൊളിക്കോട്ടോ നമ്മുടെ. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ചേച്ചി വാങ്ങിച്ച് വേറെ ചെയ്യത്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ലീഗലി അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വേണേ ചെയ്യാം. പക്ഷെ അത് കാരണം സൂപ്പർ ചേച്ചി ആണല്ലോ. നോക്കി എന്റെ തന്നെ പോയി തുരുമ്പൊന്നുമില്ല. കാരണം സൂപ്പർ ചേച്ചി അറിയത് നോക്കി ആ ശരിയല്ല, ഞാൻ പറഞ്ഞല്ല ചേച്ചിന്റെ നോക്കി ഒരു തുരുമ്പൊന്നുമില്ല. നമ്മുടെ 800 മൊത്തം തുരുമ്പൂടെയൊക്കെ നോക്കി ലാൻസറിന്റെ. ഇതിപ്പോ ഏത് മോഡലുണ്ട് ഏകദേശം അറിയാവോ? രണ്ടായിരത്തി 5 മോഡൽ വണ്ടിയാ നോക്കണം കേട്ടോ. നോക്കി പാർട്ട് ഫോം നോക്കി തുരുമ്പെന്ന് പറഞ്ഞ സാധനം ഫുള്ള് നോക്കി വണ്ടിയല്ലേ. നോക്കി ഇത് പൊളിക്കാം അല്ലേ. ഇത് പേപ്പർ ഇടുന്നായിരുന്നല്ലേ. നോക്കി ഇവിടെയൊക്കെ നോക്കി ഇത് തുരുമ്പ് സാധനം പഠിക്കത്തില്ല അല്ലേ. തുരുമ്പ് സാധനം പഠിക്കത്തില്ല അല്ലേ. ഓ ഇത് പൊളിക്കാൻ നോക്കി സഹിക്കാൻ പറ്റില്ലാട്ടോ. മൊത്തം പൊളിച്ച് പൊളിച്ചൊന്നും മൊത്തം സ്പെയർ പോലെ തന്നെ. ലാൻസർ സ്പെയർ നമുക്ക് വേറെ ഉള്ളതല്ലേ. സ്പെയർ ഷാമ്പോ ഒന്നുമില്ല അല്ലേ. ലാൻസറിന്റെ ഫുൾ സ്പെയർ ഉണ്ടല്ലേ അല്ലേ. ഈ നമുക്ക് ഈ ഈ സംഭവം ഉണ്ടല്ലോ, ഈ നമുക്ക് കുറച്ച് പീസ് കൊടുക്കാൻ പറ്റില്ലേ? പീസ് കൊടുക്കാൻ പറ്റില്ലേ? മൊത്തം കൊടുക്കാൻ പാടില്ലല്ലേ ഉള്ളൂ, പീസൊക്കെ കൊടുക്കത്തില്ലേ? അപ്പൊ നോക്കി ലാൻസറിന്റെ ഒക്കെ പീസൊക്കെ ആവശ്യം വേഗം പറയാട്ടോ. കാരണം എന്തിനാ ബോഡി പാർട്സിന്റെ ഫീസ് ഒക്കെ സംഭവം ആവശ്യം ഉണ്ടെങ്കിൽ അല്ലേ. നോക്കി അല്ല ഇത് കണ്ടോ, നോക്കി കട്ട് ചെയ്ത് തരൂട്ടോ. ഇത്ര ഇതൊക്കെ പോയ ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ഈ സംഭവം ഒക്കെ വളഞ്ഞു വരുന്നത്. അതുപോലെ ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഒക്കെ പോയ സംഭവം കാണുമല്ലോ അല്ലേ. അങ്ങനെയൊക്കെ നിസ്സാരമൊക്കെ കൊടുക്കാം അല്ലേ. അങ്ങനെയൊക്കെ പോയ ആൾക്കാരുണ്ടെങ്കിൽ ഏത് ആ പ്ലാറ്റ്ഫോമാണോ ലാൻസറിന്റെ ഫുൾ ഫുൾ പ്ലാറ്റ്ഫോം 1000 രൂപയ്ക്ക് എവിടെ അവരൊക്കെ ഉള്ള സാധനം. അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ. കട്ട് ചെയ്ത് കൊടുക്കും, പക്ഷെ കുഴപ്പമുണ്ട്, കട്ട് ചെയ്ത സമയത്ത് വരണം, എന്നാലേ കിട്ടുള്ളൂ അല്ലേ. ഇതെപ്പോഴാണ് കട്ട് ചെയ്യുന്നത്? എല്ലാ ദിവസം കട്ട് ചെയ്യുമല്ലോ, ഡെയിലി കട്ടിയുണ്ടല്ലേ. അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വെള്ളം കിട്ടും. ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ, എന്തെടുത്താലും മെച്ചം. നോക്കി ഒരു വിഷയമില്ല, എവിടെ നോക്കിയത് അപ്പറേ ഇപ്പറേ എവിടെ നോക്കിയാലും നോക്കി കണ്ടോ, ഒരു കുഴപ്പമില്ല. ഫുൾ കണ്ടീഷൻ വണ്ടിയായിരുന്നു തോന്നുന്നു. ഫുൾ കണ്ടീഷൻ വെച്ചാൽ അങ്ങനെയല്ല, അതിന്റെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടി പൊളിക്കാൻ കാരണം എന്നേക്കാ? ഈ വണ്ടി പൊളിക്കാൻ പേപ്പർ വണ്ടിയാണല്ലേ, സറണ്ടർ ചെയ്ത വണ്ടിയാലേ. ഓ എന്താ പൊന്നു പോയി, ഇത് കണ്ട് സഹിക്കുന്നില്ല. അല്ലേ ഇതിന്റെയാണോ? ഓ ഈ ടയർ കൊടുക്കാനുള്ളതാണോ? 3 എണ്ണമുള്ള ഓർമ്മ ആളുള്ളല്ലേ കൊണ്ടോല്ലേ. ഇത് ടയർ നോക്കി, നല്ല ടയറാണോ നോക്കി ഉണ്ടോ ടയർ. ഈ ടയറിനൊക്കെ എന്നാലും അത് പറയാൻ പറ്റുമോ ഏകദേശം? ടയറിനൊക്കെ ടയറിന് മുന്നൂടെ ആ ഇതല്ല 2.5 മില്ലിയൻ രൂപ. ഇത് 2 അത് ഫുള്ളാണോ അതോ ടയർ മാത്രം റിമും കൂട്ടിയാ? ടയർ മാത്രം, ടയർ മാത്രം 2.5 മില്ലിയൻ രൂപ നമുക്ക്. ഇത് നല്ല പിന്നെ ലാൻസറിന്റെ, ഇത് ലാൻസറിന്റെ ഉള്ളത് ലാൻസറിന്റെ ബമ്പർ ലാൻസർ പൊട്ടലുണ്ടോ? അത് പൊട്ടലാണോ അതോ അത് വേറെ പീസ അല്ലേ? നോക്കി ഫുൾ ബമ്പർ ഫ്ലാപ്പ് വരുന്നുണ്ടല്ലോ നോക്കി, ഫുൾ ബമ്പർ ഉണ്ട് ലാൻസറിന്റെ. ഉണ്ടാ ഫുൾ സാധനമുണ്ട് ലാൻസറിന്റെ. അത് അത് ലാൻസറിന്റെ അല്ലേ? ഇതൊക്കെ ലാൻസറിന്റെ ഓർഡർ ചെറിയ പീസൊക്കെ അവിടെയൊക്കെ ഉള്ളതാ. ലാൻസറിന്റെ പീസ് ആവശ്യം ഉണ്ടെങ്കിൽ പോകാറേ. സംഭവമുണ്ട് അതെ ലാൻസറിന്റെ ഡിക്കി നോക്കി. ഈ വണ്ടി ഏതാ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്, ഉപയോഗിച്ചപ്പോ നല്ല വൃത്തിയുടെ ഉപയോഗിച്ച വണ്ടി കേട്ടോ. തുരുമ്പ് ആ തുരുമ്പ് കാര്യമുള്ള സംഭവം ഒന്നുമില്ല കേട്ടോ. ഉണ്ടോ സറണ്ടർ ചെയ്ത വണ്ടിയാ. പിന്നെ പറഞ്ഞ പിന്നെ എന്താ സംഭവം? ഇത് മറ്റേ സൈഡിലതല്ലേ, സൈഡിലാക്കിട്ടല്ലേ ഇത്? സൈഡ് കിട്ടി ഫ്രണ്ടിലെ സൈഡിൽ നിന്ന് കിട്ടല്ലേ ഇത് ആക്കിയിട്ടുണ്ട്. ആ 6 എന്ത് വിശേഷേ? നീല കാരണം ഞാൻ സ്റ്റക്കായി നിൽക്കി വരുന്നു. ഇത് ലാൻസറിന്റെ ഉള്ള ഒരു ഫുൾ സാധനമല്ലേ. വണ്ടി ദിവസം പോയില്ലല്ലേ, ഒന്നും പോയില്ല കേട്ടോ. പോയിച്ചോളല്ലേ നോക്കിയേ. ലാൻസറിന്റെ 4 ഡോറും ഉണ്ടല്ലേ,
നാളൂറുമുണ്ട്, വെറുമുണ്ട്, അതെ ബോണ്ടുണ്ട്. ഇക്കി ലാൻസറിൻ്റെ ഒക്കെ ഡോറിനേ എന്നാ വരെ ഉണ്ടായിരിക്കും? രണ്ടായിരം ആയിക്കോട്ടെ. ഫുൾ ഡോർ, ഫുൾ സാധനം, ഫുൾ ഡോറ്. അതാ പറഞ്ഞ ഡോറ് മൊത്തമില്ലേ? ഡോർപ്പാടല്ല സംഭവം ഉള്ളതല്ലേ? ഈ ഡോർപ്പാട് സംഭവം എല്ലാം ഉള്ളതല്ലേ? അല്ലേ, ഇപ്പൊ ലാൻസറിന്റെ വേറെ സാധനം ഇരിപ്പില്ലേ? വേറെ വണ്ടികളിലൊക്കെ ഇരിപ്പില്ലേ? എഞ്ചിനും സംഭവം എല്ലാം ഉള്ളതല്ലേ? ഗിയർ ബോക്സ് ഉണ്ടോ? പീസാക്കി കൊടുക്കും. ഗിയർ ബോക്സ് ഇരിപ്പുണ്ടോ? ഇതാണോ ഇതിന്റെ എഞ്ചിൻ? അതെ, ഇത് മൂടി വെച്ചേക്കുന്നല്ലേ? ലാൻസറിന്റെ എഞ്ചിൻ നോക്കി. ഇത് എഞ്ചിൻ വർക്കിംഗ് ആണ്. ആ ഒമ്പത് കാണിച്ച്. ആ മിസ് പൊളിച്ചുള്ള ബാർജിങ് മാത്രം മതി. നോക്കി അമ്പോ, ഇത് പൊളിക്കുവല്ലേ? എഞ്ചിൻ പൊളിച്ചാലേ കൊടുക്കുള്ളൂ. എഞ്ചിനും പൊളിച്ചേ കൊടുക്കുള്ളൂ, ചേസും പൊളിച്ചേ കൊടുക്കുള്ളൂ. സ്പെയർ കിട്ടാൻ പാടാ കുറച്ച്. ഇതിന് ഹെഡ്ലൈറ്റ് സംഭവങ്ങളൊക്കെ ഇരിപ്പില്ല അല്ലാണ്ട് വേറെ? അപ്പൊ ലാൻസറിന്റെ ഫുൾ സ്പെയർ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പോരെ, ഒന്നും പോട്ടില്ല, എല്ലാം ഉണ്ട്. ബോഡി കിറ്റ് ഉണ്ടെങ്കിൽ ബോഡി കിറ്റ്, പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം, ടയർ, വയറിംഗ് കിറ്റ്, ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, എന്ത് സാധനങ്ങളാണ്. ചെറിയ ഒരു സ്ക്രൂ ആണെങ്കിൽ പോയി ഇവിടെ കണ്ടോ എൻ്റെ നോക്കി. ഓ ഗ്യാസ് കട്ടിങ് അല്ലേ? നോക്കി അത്രയും ഭാവം ഇല്ല കേട്ടോ. ഞാൻ ഒരു സാധനം നേരത്തെ കാണുന്നു. ഈ കട്ട് ചെയ്യുമ്പോൾ പെട്രോളൊക്കെ ആ സംഭവം ഊട്ടി കളയുമല്ലോ. എല്ലാം സംഭവം ചെയ്യൂല്ലേ? ഇത് ഭയങ്കര ഡേഞ്ചർ വരും കേട്ടോ. നോക്കി ഇത് പുളിച്ചെടുത്തേക്കാൻ നോക്കി. പക്ഷേ ഇത് പുളിക്കണ്ട ഭയങ്കര തകരം പോലെ തോന്നുന്നു. ഇത്ര നല്ല വണ്ടി പുളിച്ചെടുക്കാൻ പോയി. ഇതിന് പേപ്പർ ചേർക്കാൻ പറ്റില്ലേ കൈ കണ്ടിട്ടൊന്നും? ഓ അത് ഇങ്ങനെ ആക്കിയല്ലേ? നിമിഷ നേരം കൊണ്ട് വണ്ടിയുടെ പണിക്കുറ്റം കഴിഞ്ഞു. ഫ്രണ്ട്സ് ഒന്നിരണ്ട് കാര്യം, അതേ മഴ പെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ചേസിൽ സെക്കൻഡ്, നമുക്ക് ആ സാധനം വാങ്ങിച്ച് നമ്മുടെ വണ്ടി സെറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് ആ സാധനം ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്നതെല്ലാം അത് പൊളിച്ച് കളയുവാണ്. പക്ഷേ ലീഗിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആരിലറിയുന്ന കമൻറ്റ് ചെയ്യണോ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ്. അതുപോലെ നമ്മൾ പോയത് വാസുക്കാരൻ്റെ സ്പെയർ അറിയില്ല, പുറപ്പുഴ ബാംഗ്ലൂർ സ്മിത ഹോസ്പിറ്റലിൽ അടുത്താട്ടോ. അപ്പോൾ ലൊക്കേഷനും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തേക്കാട്ടോ. പിന്നെ സ്പെയർ വയ്ക്കാൻ പോകുന്നവർ ജസ്റ്റ് വിലയൊക്കെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് പോവുക. കാരണം നമുക്ക് വില അവർ പറഞ്ഞവരെ നമുക്കറിയത്തുള്ളൂ. അത് നമ്മൾ നിങ്ങളടുത്ത് പറയുന്നു. ഇനി നിങ്ങൾ തമ്മിലൊരു ചെന്നിട്ടൊരു വിലപേശനം തർക്കമൊന്നും വേണ്ട. അപ്പോൾ വിളിച്ച് വെച്ചിട്ട് പോകുന്ന ഇത്രയും ഇഷ്യൂ ഇല്ലല്ലോ. കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ വീടിനടുത്തോ നിങ്ങളുടെ പരിചയത്തിലൊക്കെ സെക്കൻഡ് സ്പെയർ ഇടുന്നില്ല ഇതുപോലെ, അങ്ങനെ സർവ്വ നമ്മൾ അറിയിക്കാട്ടോ. നമ്മൾ അവിടുന്ന് വീഡിയോ ചെയ്യുന്ന അറിയും. കാരണം ഇത് നമ്മളുള്ള എപ്പിസോഡ് മൊത്തം ഇതായിരിക്കും. അപ്പോൾ കുറച്ച് അടുത്ത് നമ്മൾ പോയി ചെയ്യാനുണ്ട് മഴ കാരണം പോകാത്ത. ഇപ്പോൾ നമ്മുടെ കാർ കണ്ടോ, കാറിൻ്റെ ടാക്സ് എന്നാ ടാക്സ് അടിച്ചിട്ടുള്ളത് വരെ. അപ്പോൾ ടാക്സിൽ 21-ാം തീയതി തീരുവോ? അപ്പോൾ അതിന് മുമ്പ് അതൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ, ദയ മഴ ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് ദിവസം വേറെ വിളിക്കണം കേട്ടോ. ബൈ ബൈ.